ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ദുഃഖണ്ടെങ്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കിഡിലിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഓണോക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഓണക്കിറ്റ് ആണ് കേട്ടോ അൺബോക്സ് ചെയ്യാമുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കിറ്റ് കിട്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും എല്ലാവർക്കും റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഓണക്കിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭംഗിയൊരു ഓണക്കിറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇതാണ് അൺബോക്സ് ചെയ്യാമുള്ളത്. ഇപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ പൊടിച്ച് നോക്കാൻ പോണത്. പിന്നെ ഇത് നമ്മുടെ റേഷൻ കാർഡാണോ, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാണ്, ഒരു ബ്ലൂ കളർ റേഷൻ കാർഡാണ് നമ്മുടെ. അപ്പൊ നമുക്ക് എന്തായാലും പൊടിച്ചു നോക്കല്ലേ. അപ്പോ പൊളിക്കലിലേക്ക് കിടക്കാം. ഇത് മറ്റേ ടാഗ് വെച്ചിട്ടാ കേട്ടോ ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് അല്ലാതെ കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റില്ല. ഒരു കത്തി വല്ലതുണ്ടെങ്കിൽ നമുക്ക് ടാഗ് ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കാം കേട്ടോ കൈ. അപ്പൊ ആദ്യം നമുക്ക് കിട്ടണത് ഒരു സാമ്പാർ പൗഡർ ആണ് കേട്ടോ, സാമ്പാർ പൊടി. അപ്പൊ അത് നമുക്കൊരു കിച്ചൺ ട്രഷേഴ്സിന്റെ ആണ് ഇത് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് മാറ്റി വെക്കാം അവിടെ. അതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വെർമിസെല്ല് ഇല്ലേ, അതായത് നമ്മുടെ സേമിയ, സേമിയ പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് അതാണ്. അത് നമുക്കൊരു വി പി ഓർന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇതേ കമ്പനി തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ, കാരണം ഓരോ ഭാഗത്ത് മാറി മാറിയിട്ടായിരിക്കും. നമുക്കൊരു പപ്പടം കിട്ടുന്നുണ്ട്, ശ്രീശാസ്ത എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ പപ്പടം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ആച്ചടയാണ് അവർ തന്നിരിക്കുന്നത്. ഇത് ശർക്കരയാണ് കേട്ടോ ഗൈസ്, ശർക്കര ചെറുതായിട്ട് പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അത് ശർക്കരയാണ്, ശർക്കര കുഴപ്പമില്ല, നമുക്ക് ഒരു കിലോൻ്റെ ശർക്കര ഉണ്ട് കേട്ടോ. അവർ ശർക്കര ഇത്ര സാധനങ്ങളായിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമ്മുടെ വെള്ളപ്പയറല്ലേ, വെള്ളപ്പയറാണ് കേട്ടോ. ഇത് ഒരു സപ്ലൈക്കോൻ്റെ ഇതൊക്കെ ഉണ്ട്, ഇത് ലൂസായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് എത്ര കിലോ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എത്ര ഉണ്ട് എന്ന് അതിൻ്റെ റേറ്റ്. പിന്നെ ഇത് ഇതെന്താ, റവയാണോ, ഗോതമ്പ് റവ. ആ അപ്പൊ ഇത് ഗോതമ്പ് റവ കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ക്യാമറമാനെ അറിയുള്ളൂ, എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. ഇത് ഗോതമ്പ് റവ കേട്ടോ, അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് ഒരു കിലോ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ ഒരു ഗോതമ്പ് റവ ഉണ്ട് ഒരു കിലോടെ. ഇത് പിന്നെ പഞ്ചസാര, പഞ്ചസാര ഇല്ലാതെ നമുക്കൊന്നുമില്ലല്ലോ, കാരണം ഓണത്തിന് പായസമൊക്കെ വെക്കണമെങ്കിൽ നല്ല പഞ്ചസാര വേണം. അപ്പൊ നമ്മുടെ പഞ്ചസാര കൂടെ അവർ തന്നിട്ടുണ്ട്. അതിന് ശേഷം ഇത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു 100 ഗ്രാമിന്റെ മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ. ഇത് മുളക് പൊടി, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഉണ്ട് കേട്ടോ ഗൈസ്, നമ്മൾ കുറച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടോ, അത് ശബരിയുടെയാണ് വെളിച്ചെണ്ണ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാറുമായിരിക്കും ചിലപ്പോൾ. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് ഒന്ന് കാണിച്ചോ, ഫസ്റ്റ് ഇവിടുന്നോട്ട് തുടങ്ങാം. ഇപ്പോൾ വെള്ളപ്പയറുണ്ട് ഗൈസ്, ഇത് കോക്കനട്ട് ഓയിലാണ്, ഇത് ഗോതമ്പ് റവ, ഇത് മുളക് പൊടി, പഞ്ചസാര, മഞ്ഞപ്പൊടി, ഇങ്ങോട്ട് വരുമ്പോൾ ശർക്കര, ഇത് കൊറിയാണ്ടർ പൗഡർ അതായത് നമ്മുടെ മല്ലിപ്പൊടി, പപ്പടം, പപ്പടം എത്ര കൊണ്ട് നോക്കിയില്ലല്ലോ, എണ്ണ നോക്കേണ്ടി വരുമോ. ഇപ്പം ഏകദേശം എണ്ണ ഇതില്ല, 60 ഗ്രാമാണെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പപ്പടം കുഴപ്പമില്ലാത്ത വലിപ്പം, ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ പപ്പടമാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. പപ്പടം ഇല്ലോണ്ട് എടുത്ത് വയ്ക്കാം. ശരി, അടുത്ത് വന്നു. ഇത് വെർമിസെല്ല്, ഇത് നേരത്തെ പറഞ്ഞ പോലെ സേമിയ, സാമ്പാർ പൗഡർ. ഇപ്പം ഇത്ര സാധനം ഉണ്ട് കേട്ടോ ഗൈസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 11 സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അത്യാവശ്യം നമ്മുടെ സർക്കാർ കുഴപ്പമില്ലാതെയൊക്കെ തന്നിട്ടുവന്നു. അപ്പം എന്തായാലും മാക്സിമം എല്ലാവരും റേഷൻ കടയിലൊക്കെ പോയി വാങ്ങുക കേട്ടോ, കാരണം ഇതിപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്തത് കളയണ്ട. എന്തായാലും റേഷൻ കടയിൽ പോയി വാങ്ങുക, എല്ലാവരും എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ റേഷൻ കാർഡ് കൊണ്ട് പോവുക, അത്ര ആവശ്യമുള്ളൂ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലൊക്കെ ഒരു അടിപൊളി ഓണം ആഘോഷിക്കുന്നുണ്ട്, എല്ലാവരും അടിച്ചു കൊടുത്ത് ഓണം ആഘോഷിക്കുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും.